ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. سنهم الله ستي وشواسيكلي وشواسيكلي سهودري سهودرن ماري سهورتوكلي മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ പ്രഭാതത്തിലുള്ള നമ്മുടെ ഇബാദത്തായ സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തി നിസ്കാരാനന്തരമുള്ള ദുആകളും അതുപോലെ തന്നെ ദിക്റുകളും, അതിന് പുറമെ അദ്കാറു സ്വബാഹ്, പ്രഭാത നേരത്ത് മുസ്ലിമീങ്ങൾ അവരുടെ സുരക്ഷിതത്വത്തിന് എപ്പോഴും നിർവഹിക്കുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതെന്ന് നാം വിശ്വസിക്കുന്ന ദിക്റുകളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിൽ വിശദീകരിക്കപ്പെട്ടത്. തുടർന്നുകൊണ്ടുള്ള ഭാഗങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളുടെ അതുപോലെ എൻ്റെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിന് അർഹരായിത്തീരുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ, മഹതികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സുബഹി നമസ്കാരം അതല്ലെങ്കിൽ ഫജ്ർ നമസ്കാരാനന്തരം സൂര്യോദയം വരെ പള്ളിയിൽ തന്നെ ഇരിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് വളരെയേറെ ശ്രേഷ്ഠകരം എന്ന് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഒരു വിശ്വാസി നമസ്കാരാനന്തരം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് നാം ഇറങ്ങുമ്പോൾ നമുക്കെല്ലാം സുപരിചിതമാണ്, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ നമുക്ക് ചില പ്രാർത്ഥനകളുണ്ട്, അതല്ലെങ്കിൽ ദിക്റുകളുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഐഹികമായ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി അവൻ പുറത്തു പോകേണ്ടവനാണ്. പള്ളിയിൽ തന്നെ സദാ ഭജനമിരിക്കുക എന്ന നിർദ്ദേശമല്ലല്ലോ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഈ ലോകത്താണ് നമുക്ക് ജീവിക്കേണ്ടത്. ഇവിടെ ഐഹിക ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു അനുവദിച്ചതെന്ന പാതയിലേക്ക്, മാർഗങ്ങളിലേക്ക് നാം തന്നെ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് നാം പള്ളി വിട്ട് പുറത്തേക്കിറങ്ങുന്നു. ആ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സ് പള്ളിയോട് തന്നെ കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം എന്നതാണ് നാം ഗ്രഹിച്ചിരിക്കേണ്ട ഒരു വസ്തുത. ഓരോ സമയങ്ങളിലും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
അല്ലാഹുവെ നിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ എനിക്ക് മുമ്പിൽ നീ മലർക്കെ തുറക്കേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭവനത്തിലേക്ക് കയറുന്നു നമ്മൾ. ആ റഹ്മത്ത് എന്നും നമുക്ക് നിലനിന്ന് കിട്ടുവാൻ ആവശ്യമായ നിലക്ക് ആ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ്. അതുകൊണ്ട് നമ്മൾ പള്ളി വിട്ട് പുറത്തേക്ക് ജീവിതാസന്ധാരണ മേഖലകളിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. അങ്ങനെ ഇറങ്ങുമ്പോഴും നമ്മുടെ മനസ്സ് സമയമായാൽ ഇനിയും എനിക്ക് ജമാഅത്തിനെത്തണം. ഓരോ അവസരങ്ങളിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിലെ ഉദ്ദേശം ഇനിയും എനിക്ക് അടുത്ത സംസ്കാരത്തിന്റെ സമയം നഷ്ടമാകാതെ എനിക്ക് മടങ്ങി വരണം. ഓരോ വഖത്തുകൾക്ക് പള്ളികളിൽ കയറി ഇറങ്ങുമ്പോഴും വിശ്വാസിയുടെ മനസ്സ് അങ്ങനെ ആയിരിക്കണം. സമയമാകുമ്പോൾ ഉടനെ എനിക്ക് ഈ വിശുദ്ധ ഗേഹത്തിലേക്ക് ഇനിയും മടങ്ങണം. പുറത്താകുമ്പോഴും നമ്മുടെ മനസ്സ് പള്ളിയുമായി കണക്ട് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കണം. ജോലി സമയത്താണ്, അതേ ബാങ്കിന്റെ സമയമായോ, ഇനി എത്ര നിമിഷം ബാക്കിയുണ്ട്, എനിക്ക് ജമാഅത്തിന് എത്തിപ്പെടാൻ ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതേ ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ചിന്ത, 5 നേര നമസ്കാരങ്ങളുടെ ഉടനെയും അതിന്റെ സമയമടുക്കും തോറും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം. ഇത് നിലനിൽക്കുന്നതിൽ നമുക്ക് വലിയ പുണ്യമുണ്ട്. നമ്മുടെ മനസ്സെപ്പോഴും, നാം ശരീരം പുറത്താണെങ്കിലും മാനസികമായി പള്ളിയുമായി നിരന്തരം ഇങ്ങനെ കൽബ് ബന്ധപ്പെടുന്ന ഒരവസ്ഥ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തന്നല്ലോ, അല്ലാഹു അവന്റെ പ്രത്യേകമായ തണലിന് നാളെ മഹ്ശറിൽ ജനങ്ങൾ വെന്തുരുകുന്ന ദിവസത്തിൽ വിയർത്തൊലിച്ചുകൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്ന വേളയിൽ അല്ലാഹു അവന്റെ മഹനീയമായ പ്രത്യേകമായ ശീതളച്ഛായയിൽ അണിനിരത്തുന്ന മഹാന്മാരെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്നാമത്തെ വ്യക്തി ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി എന്നാണ്. ഒരാളുടെ ഹൃദയം പള്ളിയുമായി ബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ആളുകൾക്ക് നാളെ പ്രത്യേകം പരലോകത്ത് തണലുണ്ട്. എന്താണ് ഖൽബ്? പള്ളിയിൽ കെട്ടിത്തൂക്കപ്പെട്ടു, അല്ലെങ്കിൽ ഖൽബ് പള്ളിയുമായി ബന്ധപ്പെടുത്തപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം 5 നേരത്തെ നിസ്കാരങ്ങളിലും എനിക്ക് ആ പള്ളിയിലെത്തണമെന്ന ബോധം പുറത്താകുമ്പോഴും അതിന് ഭംഗം വരുത്തുന്ന ഒരു രൂപത്തിലുള്ള സ്വഭാവങ്ങൾ എന്നിൽ ഉണ്ടായിരിക്കരുതെന്ന നിരന്തരമായ ജാഗ്രത. അങ്ങനെ പള്ളിയുമായിട്ട് എപ്പോഴും ഇങ്ങനെ പള്ളിയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ, അവിടെ നടക്കുന്ന വിവാദത്തുകളിൽ എനിക്ക് എത്തിപ്പെടണം, അതിൽ വീഴ്ചയുണ്ടാകരുത് എന്നിങ്ങനെ ആ സമയത്തിന് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളുടെ സമയങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന, തന്റെ ജോലി സൗകര്യത്തിന്റെയും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പള്ളിയിലെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യലല്ല, കഴിയുന്നത്ര പള്ളിയിൽ എനിക്ക് നിർബന്ധമായും എത്തിച്ചേരേണ്ടുന്ന ബാധ്യതാ നിർവഹണത്തിന് ഒരു നിലക്കും വിഘാതം വരാത്ത നിലക്ക് തന്റേതായ മറ്റു കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള ഒരു മാനസികമായ തഖ്‌വാ മനസ്ഥിതി, അങ്ങനെയുള്ളവർക്കാണ് കൽബെപ്പോഴും പള്ളിയുമായിട്ട് കണക്റ്റഡാണ് എന്ന് പറയുന്നത്. അയാളുടെ മനസ്സിലെപ്പോഴും മസ്ജിദാണ്, പള്ളിയിലെത്തണല്ലോ, ജമാഅത്തിനെത്തണല്ലോ, ഇനി ബാങ്കിന് എത്ര സമയമുണ്ട്, ഇനി എത്ര നേരമുണ്ട് ഇഖാമത്ത് വിളിക്കാൻ, എനിക്ക് അവൽ തക്ബീർ എന്ന് കിട്ടണമല്ലോ, ഒന്നാമത്തെ സഫ് കിട്ടണമല്ലോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? അതെ, അതിങ്ങനെ നിരന്തരമായി. അപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും നാം അല്ലാഹുവിന്റെ ഫദൽ ഉദ്ദേശിച്ചുകൊണ്ട് പുറത്തിറങ്ങി വരുമ്പോഴും നമ്മുടെ മനസ്സിൽ പ്രിയമുള്ളവരെ പള്ളിയിലേക്ക് ഇനിയും തിരിച്ചെത്തണമെന്ന നിയ്യത്തുണ്ടാകുമ്പോൾ ആ നിയ്യത്തിന് തന്നെ അല്ലാഹു വലിയ പ്രതിഫലമാണ് നൽകുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലത്തിന്റെ തോതാണ് നാളെ മഹ്ശറിൽ പ്രകടമാവുക. ആർക്കും തണൽ കൊടുക്കാത്ത ദിവസത്തിൽ അല്ലാഹു തണൽ കൊണ്ട് അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ നിയ്യത്തോടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അതേ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന മഹാന്മാർക്കുണ്ടാകും. ഇത് നമ്മുടെ മനസ്സിൽ വേണം. ഇപ്പൊ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ അല്ലാഹുവിനോട്, അല്ലാഹുവേ നിന്റെ അനുഗ്രഹത്തിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നീ എനിക്ക് മുമ്പിൽ മലർക്ക തുറക്കേണമേ എന്നാണ് പ്രാർത്ഥിച്ചതെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും ബിസ്മില്ലാഹ്, അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നോ അതല്ലെങ്കിൽ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി എന്നോ പറഞ്ഞതിന്റെ ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, അല്ലാഹുവേ
ഞാൻ നിന്നോട് നിന്റെ ഔദാര്യത്തിൽ നിന്ന് യാചിക്കുന്നു, നിന്റെ ഫളിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എനിക്കിവിടെ തന്നെ ഇരിക്കാൻ പറ്റൂലല്ലോ, എനിക്ക് നിന്റെ ഫളിൽ നിന്ന് ഞാൻ തേടേണ്ടത് ഞാൻ തേടി ഇറങ്ങണമല്ലോ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമഅയിൽ ജുമഅയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞതിന്റെ ശേഷം, ആ ജുമഅക്ക് എത്തിപ്പെടേണ്ടുന്നതിന്റെ ഗൗരവമൊക്കെ പഠിപ്പിച്ചതിന്റെ ശേഷം അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫഇദാ ഖുലിയത്തിസ് സലാത്തു ഫൻതശിറു ഫിൽ അർളി തഹൂന മിൻ ഫളില്ലാഹ്. അതേ അല്ലാഹുവിന്റെ ഫളി ആഗ്രഹിച്ചുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ, നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഭൂമിയിൽ അതാ പരക്കുന്നു. അപ്പൊ ജുമാ കഴിഞ്ഞാലും ജമാഅത്തുകൾ കഴിഞ്ഞാലും അള്ളാഹുവിന്റെ ഫളി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, അല്ലാഹുവേ നിന്റെ ഫളിൽ നിന്ന് നിന്റെ ഔദാര്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ ചോദിക്കുന്നു. വേറെ ചില റിപ്പോർട്ട് പ്രകാരം അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വഫ്തഹ്ലി അബ്വാബ ഫളിക എന്നും റിപ്പോർട്ടുണ്ട്. അല്ലാഹുവേ നീ എന്റെ പാപങ്ങൾ പുറത്തു തരേണമേ, അതേ നിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരേണമേ, ഔദാര്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തരേണമേ. അഹ്മദിൽ നിന്നുള്ള റിപ്പോർട്ടിൽ അങ്ങനെയുമുണ്ട്. മുമ്പൊരിക്കൽ അത് വിശദീകരിച്ച് കഴിഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ, നാം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോൾ ആ പ്രാർത്ഥനയുടെ മര്യാദ പാലിച്ചുകൊണ്ട് തന്നെയാണ് നാം പുറത്തിറങ്ങേണ്ടത്. ആ മര്യാദ നമ്മുടെ മനസ്സിലുണ്ടാകണം. പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഗതികളാണ്, നിസ്സാര കാര്യമാണ്. എല്ലാവർക്കും അറിയാം പള്ളിയിൽ കയറുമ്പോൾ ദുആയുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദുആയുണ്ട്. പക്ഷെ അധിക ആളുകളും പ്രായോഗിക ജീവിതത്തിൽ അതില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയം മുസ്ലിമിന്റെ ഒരു ദിവസമാണ്. നമ്മുടെ ഒരു ദിവസത്തിൽ ഇതൊന്നും നമുക്ക് നഷ്ടമായിക്കൂടാ. അതൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ തന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കുക, അങ്ങനെ തന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കുക. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഷൂവോ നമ്മുടെ ചെരുപ്പോ ഒക്കെ പുറത്തുണ്ട് അല്ലേ? അത് ഇറങ്ങുമ്പോഴും ഒരു ശ്രദ്ധ, എന്താ? ആദ്യം വലത്തെ കാലിൽ അണിയാൻ, ആദ്യം വലത് കാലിൽ അണിയാൻ. അതെന്താ, ചെരുപ്പ് എങ്ങനെ കിടക്കണം നോക്കി, ആദ്യം ഇടത്തായിട്ട് പിന്നെ എന്താണ് വലത്തായിട്ട്. ശ്രദ്ധ ഇല്ലെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെരുപ്പ് ഷൂ ധരിക്കുമ്പോൾ ആദ്യം വലത്തേര് തന്നെ ആവട്ടെ നമ്മുടെ മനസ്സിലപ്പോ. അത് നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു ശ്രദ്ധയുണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സ് പറയണ് എന്താ, എന്റെ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. അവിടുന്ന് അങ്ങനെയാണ് പാദരക്ഷ ധരിക്കുമ്പോൾ ആദ്യം വലത് കാലിലാണ് അണിഞ്ഞത്. ആ ഉദ്ദേശം നമ്മുടെ മനസ്സിൽ വരുമ്പോ ആ ഉദ്ദേശത്തിന് പുണ്യമായി. വെറുതെ ചെരുപ്പിട്ട് പോയാലും ചെരുപ്പിട്ട് നടക്കലായി, പക്ഷെ ഈ ഉദ്ദേശത്തോടെ ചെരുപ്പിട്ട് നടക്കുമ്പോ, ചെരുപ്പ് ധരിക്കുമ്പോ അറിയാതെ, അതെ, നമ്മളൊന്ന് ശ്രദ്ധ വെക്കുന്നതിലൂടെ ഒരു പുണ്യകർമ്മം, ഒരു ഹസനത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് രേഖപ്പെടുത്തുകയായി. അപ്പൊ സുഹൃത്തുക്കളെ, നാം ആ നിലക്ക് പള്ളിയിൽ നിന്ന് ശ്രദ്ധയോടെ പുറത്തിറങ്ങുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള നടത്തം മാത്രമല്ല, ആ ആവശ്യം നിർവഹിച്ചു പടച്ച റബ്ബിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള കാലടിപ്പാടുകൾക്കും പുണ്യമുണ്ട്. നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടക്കുന്ന പുണ്യ ആ കാലടിപ്പാടുകൾക്ക് മാത്രമല്ല, തിരികെ നടക്കുന്ന കാലടിപ്പാതകൾക്കും അതിന് പുണ്യമുണ്ട്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കാന റജുലുൻ ലാ അഅലമു റജുലൻ അബഅദ മിനൽ മസ്ജിദി മിൻഹു, ഒരാൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ, അദ്ദേഹത്തെ പോലെ പള്ളിയുമായി ദൂരെ കഴിയുന്ന ഒരാളെ ഞങ്ങൾക്കറിയൂല. അത്ര മസ്ജിദുൻ നബവിയുമായി ദൂരെ കഴിയുന്ന, വളരെ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീട്ടിലാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ താമസിച്ചിരുന്നത്. എന്നാലും അദ്ദേഹത്തെ കുറിച്ച് ഈ സഹാബി പറയുന്നത് നോക്കൂ, എന്നിട്ടും ഒരൊറ്റ നിസ്കാരത്തിനും മഹാനവറുകൾ എത്താതിരുന്നിട്ടില്ല. ഒരു നിസ്കാരം അദ്ദേഹത്തിന് പാഴായിട്ടില്ല. നാം മദീന മസ്ജിദുമായിട്ട് എത്രയോ ദൂരെ നിൽക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തോളം പള്ളിയുമായി ദൂരെ താമസിക്കുന്ന ഒരാൾ വേറെ ഇല്ല. എന്നാ ഒരൊറ്റ വക്കത്തിന് അദ്ദേഹം പള്ളിയിൽ എത്താതിരുന്നിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോടൊരിക്കൽ പറയപ്പെട്ടു, നല്ല ഉഷ്ണമുള്ള സമയത്തും അതുപോലെ തന്നെ ഇരുട്ടുള്ള സമയത്തുമൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ ഒരു യാത്രാമൃഗം എന്ന നിലക്കൊരു കഴുതയെ നിങ്ങൾക്ക് വാങ്ങിക്കൂടെ. അന്ന് വാഹനം എന്ന് പറഞ്ഞാൽ കാറും
മോട്ടോർ ബൈക്കും സൈക്കിളും ഒന്നുമില്ല. എന്നുള്ളത് ഈ കഴുത, കഴുതപ്പുറത്താണ് യാത്ര, അല്ലെ കുതിരപ്പുറത്താണ്, അല്ലെ ഒട്ടപ്പുറത്താ, അടുത്തൊക്കെ പോകാനുള്ളതിനൊക്കെ കഴുതപ്പുറത്താ പോവുക. അപ്പൊ ആ നിലക്കൊരു ഹിമാറ് വാങ്ങിക്കൂടെ, നിങ്ങൾക്കൊരു കഴുതയെ വാങ്ങിക്കൂടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മായസുറുനി അന്നമൻസിലീല ജൻബിൽ മസ്ജിദി ഇന്നി ഉരീദു അന്യുക്ത ബലീ മംശായിലൽ മസ്ജിദി വറുജുഴി ഇദാ റജഅതു ഇലാഹിലി. എന്താ മഹാനവറുകൾ പറഞ്ഞത്? ഞാനൊരിക്കലും എന്റെ വീട് പള്ളിയുടെ തൊട്ടാകുന്നതിൽ എനിക്ക് വലിയ സന്തോഷമില്ല, അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇന്നി ഉരീദു അന്യുക്ത ബലീ മംശായിലൽ മസ്ജിദി വറുജുഴി ഇദാ റജഅതു ഇലാഹിലി. ഞാൻ പള്ളിയിലേക്കുള്ള എന്റെ നടത്തം എനിക്ക് പുണ്യകർമ്മമായിട്ട് എഴുതപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ആ പള്ളിയിൽ നമസ്കാരം നിർവഹിച്ച് ഞാൻ എന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോഴുള്ള ആ നടക്കലും ആ പാദയും ആ രൂപത്തിലുള്ള കാലടിപ്പാടുകളും എനിക്ക് നന്മയായി എഴുതപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഉടനെ പറഞ്ഞു, ഖദ് ജമഅല്ലാഹു ലക ദാലിക കുല്ലഹു, താങ്കൾ ഉദ്ദേശിക്കുന്നത് മുഴുവനും അല്ലാഹു താങ്കൾക്ക് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി തന്നിരിക്കുന്നു. എന്താണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ സഹാബി പറഞ്ഞു, എനിക്ക് തിരിച്ചു പോകുമ്പോഴേ നടക്കിന്റെ കൂലിയും കിട്ടണം, എന്നിട്ട് വരുന്നത് അപ്പോ ഇരട്ടി കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അതെ, ശരിയാണ്, പള്ളിയിലേക്ക് നിസ്കാരത്തിന് ഉദ്ദേശിച്ച് വന്നിട്ട് ആ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു മടങ്ങിപ്പോകുമ്പോൾ നാം നമ്മുടെ വീടത്തുവോളം വെക്കുന്ന കാലടിപ്പാടുകൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുണ്ട്. അപ്പൊ ആ ഉദ്ദേശം നമുക്ക് വേണം. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ പുണ്യമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ പള്ളിയിലേക്ക് നടക്കുമ്പോഴും പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴൊന്നും ഗീബത്തും നമീമത്തും അനാവശ്യമായ സംസാരങ്ങളും നോട്ടങ്ങളും അത്തരത്തിലുള്ള വേണ്ടാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും മുക്തമായിക്കൊണ്ട് താൻ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ ഭവനത്തിലെ ഒരു ഇബാദത്ത് നിർവഹിച്ചുകൊണ്ട് വളരെയേറെ ജീവിതത്തിൽ സംസ്കരണം ഉണ്ടാക്കേണ്ടുന്ന ഒരു കാര്യത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോരുന്നത്. അത് ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും ആ ഓർമ്മ വേണം. ഞാൻ നിസ്കരിച്ചു വന്നവനാണ്. ളുഹുർ കഴിഞ്ഞ അസർ വരെയുള്ള ജീവിതത്തിനിടയിൽ, അസർ മുതൽ മഗരിബിനടക്കുള്ള ജീവിതത്തിനിടയിൽ, മഗരിബ് കഴിഞ്ഞ് ഇഷായ് വരെയുള്ള ജീവിതത്തിനിടയിൽ, ഇഷായ് കഴിഞ്ഞ് സുബഹി വരെയുള്ള ജീവിതത്തിനിടയിൽ, ഫജർ കഴിഞ്ഞ് ളുഹുർ വരെയുള്ള ജീവിതത്തിനിടയിൽ ഒക്കെ അവന്റെ മനസ്സിലുണ്ടാകണം, ഞാൻ നിസ്കരിച്ചവനാണ്. എന്താ അത് കാരണം? നിസ്കരിച്ചോനെ ഹറാം ചെയ്യാൻ പാടില്ലല്ലോ. നിസ്കരിച്ചതിന്റെ പ്രതിഫലം അത് പരലോകത്ത് കാണണമെങ്കിൽ തന്റെ നിസ്കാരം തന്റെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കണം. അതിനാണല്ലോ നിസ്കരിക്കാൻ അല്ല പറഞ്ഞിട്ടുള്ളത്, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, നിശ്ചയമായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ മോശപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നു. ആ ബോധം, അതേ നിസ്കരിച്ചവനാണ് താനെന്ന ബോധം, അത് വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴും വേണം, പിന്നീട് ജോലിസ്ഥലത്തും വേണം, ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും വേണം. നിസ്കരിച്ചവനാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ഒരു തഖ്വ, നിസ്കാരത്തിന്റെ നേരത്തൊരു തഖ്വ. നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തു കടന്നാൽ ഉടനെ തന്നെ സിഗരറ്റിന് തീ കൊളുത്തുന്നവരെ കാണാം, ബീഡിക്ക് തീ കൊളുത്തുന്നവരെ കാണാം. അവൻ എന്തോ വല്ലാത്തൊരു സ്വാതന്ത്ര്യമില്ലായ്മയായിരുന്നു. ഇപ്പൊ കുറച്ചങ്ങനെയാണ്. പണ്ട് പള്ളിയിൽ തന്നെ ഉത്തരണ്ടാണ് മുത്തവല്ലിയും കാരണന്മാരൊക്കെ വലിക്കുക. പള്ളിയിൽ തന്നെ ഇരുന്നിട്ട് അതിനൊരു പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പള്ളിയിൽ തന്നെ ഇരുന്ന് വലിക്കുന്നതും വലിയൊരു പാതകൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ അത് കത്തിക്കാൻ തിരക്കൂട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നിസ്കാരം കഴിഞ്ഞില്ല, ഇനിയിപ്പോ അത് കഴിഞ്ഞു. ഏതുപോലെ റമദാനിൽ വലിയ സൂക്ഷ്മത, റമദാൻ കഴിയാൻ കാത്തു നിൽക്കുന്നു, പിന്നെ ജീവിതത്തിന്റെ മോശത്തരങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇങ്ങനെ ഒരു സീസണൽ ഭക്തി മുസ്ലിമിനില്ലല്ലോ. മുസ്ലിമിന്റെ ദിവസം മുഴുവനും ഒരു സീസണിൽ ഭക്തിയല്ല. പടച്ചറബ് നിന്നെ എപ്പോഴും കാണുകയാണ്, നോക്കുകയാണ്, കേൾക്കുകയാണ്. നിന്റെ പ്രവർത്തനങ്ങൾക്ക് അവൻ ദൃക്സാക്ഷിയാണ്. ആ ബോധം അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന നിലക്ക് അതേ മോശമായ വാക്കുകളിൽ നിന്ന്, നോക്കുകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യനങ്ങ് വിട്ടുനിന്നുകൊണ്ടിരിക്കണം. ശരി, നിസ്കാരം കഴിഞ്ഞവൻ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഈ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അതിനും പുണ്യമുണ്ടെന്ന ബോധം അവന്റെ മനസ്സിലുണ്ട്. അതുണ്ടായി കഴിയുമ്പോൾ അള്ളാഹു അവനത് രേഖപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വീട്ടിലേക്കതാ ഫജർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു കയറുകയാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടുവേണം വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ. നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്, അള്ളാഹിന്റെ പേര് പറഞ്ഞിട്ടാ വീട്ടിലേക്ക് കയറേണ്ടത്. ബിസ്മില്ലാ. അങ്ങനെ അള്ളാഹിന്റെ പേര് പറയണം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്ന നേരത്തും, രണ്ടും കൂടി ഒരൊറ്റ ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, മഹാനവരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേൾക്കുകയുണ്ടായി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇദാ ദഖല അർജുലു ബൈതഹു, ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ, ഫദകറല്ലാഹ ഇൻദ ദുഖൂലിഹി, ആ പ്രവേശന ഘട്ടത്തിൽ അവൻ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നു. വഇൻദ തആമിഹി, ഭക്ഷണ സമയത്തും ഭക്ഷണം കഴിക്കുന്ന വേളയിലും അവൻ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നു. അപ്പോൾ ഖാല ശൈത്താനു, ഇത് കേട്ടു നിൽക്കുന്ന ശൈത്താൻ പറയും, ലാ മബീത ലക്കും വലാ അശാ, ശൈത്താൻ അവന്റെ കൂടെയുള്ള അവന്റെ സൈന്യത്തോട്, അവന്റെ കൂട്ടാളികളോട്, അവന്റേതായ അണികളോട്, അനുയായികളോട് ശൈത്താൻ വിളിച്ചു പറയും, കണ്ടോ ഇയാള് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ വീട്ടിൽ നമുക്കിന്ന് താമസമില്ല, ലാ മബീത ലക്കും, നിങ്ങൾക്കിവിടെ ഇന്ന് താമസമില്ല, വലാ അശാ, ഇവിടെ ഭക്ഷണവുമില്ല. കാരണം അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അയാള് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചത്, അതുകൊണ്ട് നമുക്ക് കൂടെ കഴിക്കാനും പറ്റില്ല, ഇവിടെ കൂടെ കിടക്കാനും പറ്റില്ല. അതേ അവസരത്തിൽ വഇദാ ദഖല, ഈ മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത്, ഫലം യദ്കുരില്ലാഹ ഇദ്ദ ദുഹൂലിഹി, പ്രവേശന ഘട്ടത്തിൽ അവൻ അള്ളാന്റെ നാമം പറഞ്ഞില്ല എങ്കിൽ, ഖാല ശൈത്താൻ, ശൈത്താൻ അവന്റെ കൂടെയുള്ളവരോട് പറയും, അദ്റക്തുമുൽ മബീത്, ഇവിടെ നിങ്ങൾക്ക് താമസ സൗകര്യം വളരെ കൃത്യമായി കിട്ടിക്കഴിഞ്ഞു. കാരണം വിസ്മിയല്ലാതെ അവൻ വീട്ടിൽ കയറിയത്, വിസ്മിയല്ലാതെ വീട്ടിൽ കയറുമ്പോ ശൈത്താനും കൂടെയുണ്ട്, അവനെന്നവിടെ തങ്ങാനുള്ള സൗകര്യം കിട്ടിപ്പോയി. ഇദാലം യദ്കുരില്ലാഹ ഇൻദ തആമിഹി, ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഇയാൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ, അതേ ശൈത്താൻ അവന്റെ അണികളോട് സന്തോഷത്തോട് പറയും, അദ്റക്തുമുൽ മബീത വല്ലശാ, നിങ്ങൾക്കിവിടെ താമസവും കിട്ടിപ്പോയി, ഭക്ഷണവും കിട്ടിപ്പോയി, രണ്ടും കിട്ടി. കാരണം രണ്ടു വേളയിലും പറയേണ്ട ബിസ്മില്ല പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് വളരെ പ്രത്യേകമായി ഗൗരവത്തോടെ ഓർക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ശൈത്താൻ കൂടെ കിടക്കുക, ശൈത്താൻ കൂടെ ഭക്ഷണം കഴിക്കുക, അതൊക്കെ ഇല്ലാതാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപം തന്നെയാണ് ബിസ്മില്ല പറയണം. ബിസ്മില്ല പറയുമ്പോൾ ശൈത്താൻ അത് കേൾക്കുകയാണ്, ശൈത്താൻ അത് കേട്ട് പിന്നെ അവന് വിട്ടുപോവുകയാണ്. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് കൂടെ കഴിക്കാനിരിക്കുന്ന ശൈത്താൻ ബിസ്മില്ല പറയുമ്പോൾ അവന് കൂടെ കഴിക്കാൻ കഴിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. അപ്പോ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ബിസ്മില്ല. ഇനി ഖുർആൻ പറഞ്ഞൊരു പൊതു നിയമമുണ്ട്, فَإِذَا دَخَلْتُمْ بُيُوتًا فَسَلِّمُوا عَلَىٰ أَنفُسِكُمْ تَحِيَّةً مِنْ عِنْدِ اللَّهِ مُبَارَكَةً طَيِّبَةً. സൂറത്തുൽ നൂറിലെ 61-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുന്നതായാൽ, ഫസല്ലിമൂ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സലാം പറയണേ. തഹിയ്യത്തം മിൻ ഇൻദില്ലാ, എന്താണ് ആ സലാം? അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്, അഭിവാദ്യമാണ്. മുബാറക്കത്തൻ, വളരെ അനുഗ്രഹീതമായ അഭിവാദ്യമാണത്. തയ്യിബത്തൻ, വളരെ നല്ല വിശിഷ്ടമായ അഭിവാദ്യമാണത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, ബുയൂത്തന്നാണ് പറഞ്ഞത്, ഏത് വീടാണെങ്കിലും, ഏത് വീട്ടിൽ കയറുമ്പോഴും, അത് നമ്മുടെ വീടാണെങ്കിലും വേറുള്ളവരെ വീടാണെങ്കിലും, അതുപോലെ തന്നെ താമസിക്കുന്ന വീടാണെങ്കിലും, താമസിക്കാത്ത, താമസ സൗകര്യമില്ലാത്ത, ഇപ്പോൾ ആൾ താമസമില്ലാത്ത വീട്ടിൽ കയറുകയാണെങ്കിലും ഒക്കെ, ഫസല്ലിമു അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സലാം പറയണം. എന്താ നിങ്ങൾക്ക് തന്നെ സലാം പറയുക എന്ന് പറഞ്ഞത്? മുസ്ലിമീങ്ങളൊക്കെ ഒരൊറ്റ അവനവന്റെ ശരീരം പോലെ ഒരൊറ്റ സൊസൈറ്റി ആയിട്ട് കാണുകയാണ്. മറ്റൊരാൾക്ക് സലാം പറഞ്ഞാലും അത് തനിക്ക് തന്നെ സലാം പറയുന്നത് പോലെ. മറ്റൊരാൾക്ക് എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, അത് തനിക്ക് തന്നെ ഗുണകരമായ കാര്യമാണ്. അപ്പൊ മുസ്ലിമീങ്ങളൊക്കെ അവരുടെ ആ പരസ്പരമുള്ള സ്നേഹവും കാരുണ്യവും ആ പരസ്പരമുള്ള അനുകമ്പയും സൗഹാർദ്ദവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു മറ്റൊരാൾക്ക് സലാം പറയുന്നത് പോലും
തനിക്ക് തന്നെ സലാം പറയലായിട്ടാൽ അത്ര വളരെ പ്രാധാന്യപൂർവമാണ് അള്ളാഹു താല അത് എടുത്തു പറഞ്ഞത്. ഏത് വീട്ടിൽ കയറുകയാണെങ്കിലും അപ്പൊ സലാം പറയണം. ആ സലാമിനെ പറ്റി അള്ളാഹു താല പുകഴ്ത്തി പറഞ്ഞത് എന്താണ്? തഹിയത്തം മിൻ ഇന്ദില്ല, ഇത് അല്ല പഠിപ്പിച്ചിരുന്ന തഹിയത്താണ്, അല്ല പഠിപ്പിച്ചിരുന്ന തഹിയത്താണ്. അസ്സലാമു അലൈക്കും എപ്പോഴും പറയാവുന്നത്, ഏതവസരത്തിൽ ഏത് സ്ഥിതിയിലിരിക്കുന്നവരോട് പറയാവുന്നത് അല്ലേ. മറ്റുള്ളതൊക്കെ നേരോ സമയമൊക്കെ നോക്കി കണക്ട് ചെയ്ത് പറയണം. ഒരാൾ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെന്ന് ഒരാളോട് മരിച്ച വീടാ, മരിച്ച വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അയാൾ ആ അവസരത്തിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും വല്ലാതെ വിഷമിക്കുകയാണ്. എന്ത് ഗുഡ് മോർണിംഗ്, നല്ല മോർണിംഗ് ആ പറഞ്ഞു. അതേ അവസരത്തിൽ അസ്സലാമു അലൈക്കും, ഏത് സമയത്ത് ഏത് സന്തോഷമുള്ള വീട്ടിലും സന്താപമുള്ള വീട്ടിലും സന്തോഷിക്കുന്ന വേളയിലും അല്ലാത്ത ഘട്ടത്തിലുമൊക്കെ ഒരുപോലെ എടുത്തു പറയാവുന്ന ഒരു തഹിയത്തുണ്ടെങ്കിൽ അത് തഹിയത്തം മിൻ ഇന്ദില്ലാ, അള്ളാഹുവിന്റെ വക്കൽ നിന്ന് അവൻ നിശ്ചയിച്ച അവൻ ശറാക്കിയ ആ അഭിവാദ്യ വചനം പോലെ ഒരു അഭിവാദ്യ വചനം വേറെയില്ല. മുബാറക്കത്തൻ അത് വളരെ അനുഗ്രഹീതമായ അഭിവാദ്യമാണ്, ഒരു പോരായ്മയും ആ അഭിവാദ്യത്തിലില്ല. എവിടേക്കും അത് ഫിറ്റാണ്, എല്ലാ നിലക്കും വറക്കത്തതിൽ നിറഞ്ഞുകിടക്കുകയാണ്. മാത്രമല്ല തൊയ്ബാ ലി അന്നഹാ മിനൽ കലിമി തൊയ്ബിൽ മഹ്ബൂബി ഇൻദല്ലാഹ്, ഏറ്റവും ഇഷ്ടകരമായ വിശിഷ്ടമായ ഒരു കലിമത്താണത്. അഭിവാദ്യം അർപ്പിക്കുന്നവനും അത് കേൾക്കുന്നവനുമൊക്കെ മനസ്സിൽ സ്നേഹമാണുണ്ടാവുക, ഒരു വെറുപ്പും തോന്നില്ല ആ നിലക്കുള്ള അഭിവാദ്യം. അപ്പോ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ബിസ്മില്ലാഹ്, പിന്നെ കുടുംബത്തിന് അവിടെയുള്ള ആളുകൾക്ക് സലാം പറയുക, സലാം പറയുക. ഇനി ആരുമില്ല, നമ്മൾ തന്നെ വീട് കൂട്ടി പുറത്തിറങ്ങി നമ്മൾ തന്നെ ചാവിട്ട് വീട്ടിലേക്ക് കയറണം, അവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്നാലും ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാം. മഹാന്മാരായ സഹാബിമാരിൽ നിന്നും താബിഈങ്ങളിൽ നിന്നുമൊക്കെ പ്രസിദ്ധരായ പല ആളുകളിൽ നിന്നുമുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ കാണാം, ആരുമില്ലാത്ത മറ്റാരും അവിടെ തന്റെ സലാം കേൾക്കാനില്ലെങ്കിൽ പോലും അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സാലിഹീൻ എന്ന് പറയൽ എന്ന് പറയേണ്ടതുണ്ട്, അങ്ങനെ പറയുന്നത് പുണ്യകരമാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇമാം മുജാഹിദ് റഹിമഹുല്ലയെ പോലെയുള്ള ആളുകളിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സുഹൃത്തുക്കളെ, സ്വാഭാവികമായും ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അതായത് വീട്ടിൽ പ്രവേശിക്കുന്ന വേളയിൽ ചില റിപ്പോർട്ടുകളിൽ, അതായത് ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ചില പ്രാർത്ഥനകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ എടുത്ത് സൂചിപ്പിക്കുന്നത്, ഈ റിപ്പോർട്ട് ഈ ഉള്ളവൻ തന്നെ പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ എന്ന ഒരു ക്ലാസ് അവതരിപ്പിച്ചപ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വലജന ബിസ്മില്ലാഹി ഖറജന അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന നിലക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഉള്ളവൻ്റെ തന്നെ മനഃശാന്തി പ്രാർത്ഥനയിലൂടെ എന്ന പുസ്തകത്തിലും ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് എടുത്തുദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള പണ്ഡിതന്മാരുടെ പരിശോധന പിന്നീട് ശ്രദ്ധയിൽപ്പെട്ട വേളയിൽ ആ ഹദീസ് ആ റിപ്പോർട്ട് ഉദ്ധരിച്ചവർ മുഴുവനും ഉദ്ധരിച്ചിട്ടുള്ളത് മിൻ തരീഖ് ശുറൈഹ് അൻ നബി മാലിക്കുൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹു, അബൂ മാലിക്കുൽ അഷ്അരിയിൽ നിന്ന് ശുറൈഹ് കേട്ടതായ നിലക്കുള്ള റിപ്പോർട്ടുകളാണ് അതിലുള്ളത്. എന്നാൽ ഈ ശുറൈഹ് എന്ന് പറയുന്ന റാവിയും അബൂ മാലിക്ക് അൽ അഷ്അരി റളിയല്ലാഹു അൻഹു തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ രണ്ടാളുകളുടെയും ഇടയ്ക്കൊരു സനദിൽ ഒരാൾ മുറിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ സനദ് സ്വീകാര്യയോഗ്യമായ സനദല്ലാത്തതിനാൽ ആ ഹദീസ് സ്വഹീഹിന്റെ ഗണത്തിൽ പെടുന്നില്ല എന്നതാണ് പിന്നീടുള്ള പരിശോധനയിലും വായനയിലും പല സുഹൃത്തുക്കളും പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഈ അവസരം ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുകയാണ്. ആ പുസ്തകത്തിൽ അന്ന് വിശദീകരിച്ചതും പ്രസംഗത്തിൽ അന്ന് ഉദ്ധരിച്ചതുമായ കാര്യങ്ങൾ ഈ വിവരണത്തോടുകൂടെയായിരിക്കണം നിങ്ങൾ ഗ്രഹിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ബിസ്മില്ലാഹ് എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ, മറ്റ് പ്രാർത്ഥനകൾ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്ന് ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ആ നിലക്ക് ബിസ്മില്ലാഹ് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിൻ്റെ പുറമെ
ആ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ രാവിലെ ഇപ്പൊ ഫജറിസ്കരിച്ച് വീട്ടിലെത്തിയ കാര്യം പറയുന്നത്, പള്ളിയിൽ വെച്ച് അദ്കാറു സബാഹുകൾ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ വെച്ചൊരു ചൊല്ലാൻ സമയമുണ്ട്, അങ്ങനെ നിർവഹിക്കാം. ഇനി അതുമല്ല, അപ്പൊ നിർവഹിച്ചിട്ടില്ലെങ്കിൽ വീട്ടിലെത്തിയാലും നിർവഹിക്കാൻ മറന്നുപോകരുത്. അദ്കാറു സബാഹുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കുറേ അദ്കറുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്. പ്രഭാതത്തിൽ പറയേണ്ടുന്ന ഒട്ടേറെ ദിക്റുകളുണ്ട്, അന്ന് വിവരിച്ചിട്ടുണ്ട്. അതൊന്നുകിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഇരുന്നു കൊണ്ട് പറയുക, അതല്ല തിരക്കാണ് നേരമില്ലെങ്കിൽ പുറത്തേക്കിറങ്ങി നടക്കുന്ന വഴിയിൽ പറയുക, അതുമല്ല അപ്പോഴും ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് സമയമുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചും അത് പറയാതിരിക്കാൻ ആ ഒരു അവസ്ഥയല്ല നമുക്കുണ്ടാകേണ്ടത്, പറയുവാനുള്ള മാനസികമായ അവസ്ഥയാണ് എന്നും ഉണ്ടാകേണ്ടത്. അതിനെന്ത് വേണം? അദ്കാറു സബാഹ് എല്ലാവരും പഠിക്കണം. അദ്കാറു സബാഹ്, അദ്കാറുൽ മസാ എന്ന നിലക്ക് തന്നെ ദിക്റുകൾ ഉണ്ട് നമുക്ക്. പ്രഭാതത്തിൽ പറയേണ്ടുന്ന ദിക്റുകൾ, പ്രദോഷത്തിൽ പറയേണ്ടുന്ന ദിക്റുകൾ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിലുള്ള സുരക്ഷയാണ്, സുരക്ഷിതത്വത്തിന് അനിവാര്യമാണ്. റബ്ബിൽ ഏൽപ്പിക്കുന്ന ദിക്റുകളാണ്, അവനിൽ തവക്കുലാക്കുന്ന ദിക്റുകളാണ്, മനസ്സിന് സ്വസ്ഥത തരുന്ന ദിക്റുകളാണ്, സമാധാനം നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന ദിക്റുകളാണ്, ടെൻഷൻ അകന്നു പോകുന്ന ദിക്റുകളാണ്, എല്ലായിടത്തും വലിയ സംതൃപ്തി പ്രദാനം ചെയ്യുന്ന ദിക്റുകളാണ്. ഇതൊക്കെ ആ ദിക്റുകളിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കഴിയുന്നത്ര എല്ലാ ആളുകളും എന്താണ് പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ, ദിക്റുകൾ, അത് അർത്ഥസഹിതം തെറ്റുകൂടാതെ അർത്ഥസഹിതം പഠിച്ച് നിസ്കാരത്തിന്റെ ശേഷമോ അതല്ലെങ്കിൽ വീട്ടിലേക്ക് നടക്കും വഴിയിലോ അതല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ടോ അത് നിർവഹിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബൈഹാർട്ട് ആകുന്നതിന്റെ മുമ്പ് പുസ്തകങ്ങളിൽ നോക്കിയിട്ടെങ്കിലും നമ്മളത് നിർവഹിക്കുക. എപ്പോഴും പുസ്തകത്തെ ആശ്രയിച്ചാലുള്ള ഒരു കുഴപ്പം, പിന്നെ ആ പുസ്തകം കയ്യിൽ നിന്ന് വെക്കാൻ നേരമുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ പുസ്തകത്തെങ്ങനെ ആശ്രയിക്കുന്നതിന്റെ പുറമെ ഒന്ന് ഒരു ദിവസം ഒരു ദിക്റെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടൊരു ദിക്റെങ്കിലും പഠിക്കുക. അങ്ങനെ അങ്ങനെ പഠിച്ച് പിന്നെ പുസ്തകം ഇല്ലാതെ തന്നെ നമുക്കത് അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് പ്രഭാതത്തിൽ അത് പറയുവാൻ സാധിക്കണം. നമ്മുടെ പ്രഭാതം സുപ്രഭാതമായി തീരണം, സുപ്രഭാതമായി തീരണം നമ്മുടെ ഓരോ പ്രഭാതങ്ങളും. ആ പ്രഭാതങ്ങളിൽ വലിയ ബർക്കത്തുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാത സമയത്തിന്റെ നന്മകൾ നമുക്ക് നഷ്ടമാകാതിരിക്കുവാനുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തൊക്കെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരൊക്കെ ഫജർ നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരേക്കുള്ള സമയങ്ങൾ പള്ളിയിലിരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീട്ടിലെത്തിയാലും അവരാ സമയത്ത് ഉറങ്ങാറില്ല എന്നാണ്, ആ സമയത്ത് ഉറങ്ങാറില്ല എന്നാണ്. വളരെ അനിവാര്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ, വല്ലാതെ ക്ഷീണിതനാണ്, ഇരുന്നിട്ട് കാര്യമില്ല, ഉറക്കം തോന്നുന്നു, വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എങ്കിൽ നമുക്ക് ഉറങ്ങാമെന്നതല്ലാതെ, ഫജർ നിസ്കാരം കഴിയാ നേരെ വീട്ടിലെത്തി സുബഹിയാവ് സൂര്യോദയം വരെ ഉറങ്ങുന്ന ഒരു നിത്യശീലം ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, കഴിവിന്റെ പരമാവധി അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനാണ് ഓരോ സ്ത്രീ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യമാകും. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അബൂ വായിൽ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ ഒരിക്കൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തെ ഒരു അത്യാവശ്യത്തിന് കാണാൻ ചെന്നതാണ്. അപ്പൊ കാണാൻ ചെന്നപ്പോ വാതിൽക്കലെത്തി ഞങ്ങൾ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ പ്രവേശിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് അനുവാദവും കിട്ടി. അങ്ങനെ ഞങ്ങൾ വാതിൽക്കൽ തന്നെ കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അനുവാദം കിട്ടിയ ഉടനെ വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിച്ചില്ല, കുറഞ്ഞ സമയം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അപ്പൊ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എന്തേ നിങ്ങൾക്ക് ആ വീട്ടിലുള്ള വൃത്തിയെ വിട്ടുകൊണ്ട് ചോദിപ്പിക്കുന്നു, എന്താ അവര് കയറാത്തത്? ആ വീട്ടുകാരി വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, അവിടെയുള്ള വേലക്കാരിയായ പെൺകുട്ടി വന്ന് ഞങ്ങളോട് ചോദിച്ചു, അലാ തദ്ഖുലൂൻ, നിങ്ങളെന്താ പ്രവേശിക്കാത്തത്? അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിച്ചു. അന്നേരം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നിരിക്കേണ്ട അത്യാവശ്യ കാര്യത്തിന് അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങില്ല.
അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്, ദിക്റിലാണ്, ദുആയിലാണ്, ആ നേരത്തുള്ള പ്രഭാത പ്രാർത്ഥനയിലാണ്. അന്നേരം അദ്ദേഹം ഇങ്ങനെ ഇരുന്ന ഈ സ്ഥിതിയിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടത്. അപ്പൊ ചെന്ന ഈ സഹാബിമാരോട് അദ്ദേഹം ചോദിച്ചു, ചെന്ന ആളുകളോട് അദ്ദേഹം ചോദിച്ചു, മാ മനഅകും മൻ തദ്ഖുലു വഖദ് ഉദിന ലക്കും, നിങ്ങൾക്ക് ഞാൻ സമ്മതം തന്നതല്ലേ, വീട്ടിലേക്ക് പ്രവേശിച്ചോളാം പറഞ്ഞതല്ലേ, പിന്നെ എന്തേ നിങ്ങൾ വീട്ടിൽ കയറാതെ അവിടെ തന്നെ കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതെന്തേ? അപ്പോ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഞങ്ങൾ വിചാരിച്ചു, ഇല്ല അന്ന വനന്ന, ഞങ്ങൾ വിചാരിച്ചു ഊഹിച്ചു, അന്ന ബഅദാഹിലിൽ ബൈത്തിനായി മുൻ, വീട്ടിലെ വല്ല വീട്ടുകാരും ഉറങ്ങുന്നുണ്ടാകുമോ, അവർക്കൊരു ഡിസ്റ്റർബാകുമോ, ഒരു ശല്യമാകുമോ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളങ്ങ് പെട്ടെന്ന് കയറി വരാതിരുന്നത്. അപ്പോ ആ സമയത്ത് ഈ സഹാബി പറഞ്ഞ മറുപടിയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. അദ്ദേഹം ചോദിച്ചു, തിരിച്ചു ചോദിച്ചു, ലനന്തുംബി ആലി ഇബ്നു ഉമ്മി അബ്ദിൻ ഗഫ്ല, അദ്ദേഹത്തിന്റെ തന്നെ കുടുംബത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ കുടുംബം ഉമ്മു അബ്ദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉമ്മയെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാണ്, ഞങ്ങളെ കുടുംബം അശ്രദ്ധയിൽ കഴിയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ അശ്രദ്ധയിൽ കഴിയുകയാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നിട്ട് അദ്ദേഹം പിന്നെയും എന്ത് ചെയ്തു? പിന്നെയും അദ്ദേഹം ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ വീട്ടിൽ ആരും ഉറങ്ങുന്നില്ല എന്നാണ്. ഈ സമയത്ത് ആളുകൾ അശ്രദ്ധമായി കിടന്നുറങ്ങേണ്ട നേരമല്ല, അശ്രദ്ധമായി അലസരായി കിടന്നുറങ്ങേണ്ട സമയമല്ല. ഫജ്ർ നമസ്കാരത്തിന്റെയും സൂര്യോദയത്തിന്റെയും ഇടക്കുള്ള സമയം വളരെ പ്രധാനമാണ്. ആ സമയത്ത് വീട്ടിലെ ആളുകൾ കിടന്നുറങ്ങേണ്ട സമയമല്ല. അതുകൊണ്ട് അങ്ങനെ അശ്രദ്ധ കാണിക്കുകയില്ല ഈ വീട്ടിൽ എന്ന് മഹാനായ സഹാബി വന്നവരെ ധരിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പിന്നെയും തസ്ബീഹിൽ മുഴുകുന്നു. അങ്ങനെ സൂര്യോദയത്തോടടുത്തോ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നിയപ്പോൾ അദ്ദേഹം തന്റെ വീട്ടിലെ വേലക്കാരിയോട് പറയുന്നു, ഉന്തുരീഹൽ തൊലാഴത്ത്, ഒന്ന് പുറത്തിറങ്ങി നോക്കൂ സൂര്യോദയം നടന്നോ എന്ന്. അവർ പുറത്തിറങ്ങി നോക്കിയിട്ട് പറഞ്ഞില്ല, സൂര്യ ഉദിച്ചിട്ടില്ല. ഫഖബല യുസബ്ബിഹു, അദ്ദേഹം പിന്നെയും തസ്ബീഹിൽ മുഴുകി, പിന്നെയും ദിക്റിലും ദുആയിലുമായിട്ട് അദ്ദേഹം കഴിച്ചുകൂട്ടി. ഹത്താ ഇദാ ലന്നാന ശംസ ഖത്തലഅത്ത്, സൂര്യോദയം നടന്നു കഴിഞ്ഞു എന്ന് പിന്നെയും ബോധ്യമായപ്പോൾ, സംശയമായപ്പോൾ അദ്ദേഹം വീണ്ടും വൃത്തിയോട് പറഞ്ഞു, യാ ജാരിയ ഉന്തുരീഹൽ തൊലഅത്ത്, സൂര്യോദയം നടന്നോ എന്ന് നോക്കൂ. ഫനദറത്ത് ഫഇദാ ഹിയ ഖത്തലഅത്ത്, അവരെ പുറത്തിറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹാനവറുകളോട് പറഞ്ഞു, സൂര്യോദയം നടന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ ഖാലനാ യൗമനാ ഹാദാ വലം യുഹ്ലികിനാ ബിദുനൂബിനാ, ഇന്നത്തെ നമ്മുടെ ദിവസം വളരെയേറെ പുണ്യകരമായ ദിവസമാക്കിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും, നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ നമ്മളെ ഇന്ന് നശിപ്പിച്ചിട്ടില്ലല്ലോ, നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബിനാണ് സർവസ്തുതിയും എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്? സഹാബത്തൊക്കെ നബിന്റെ കാലത്തൊക്കെ അവര് പള്ളിയിലിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ അവർ വീട്ടിലെത്തിയാലോ, എന്നാലും വീട്ടിലെത്തിയാലും അവർ സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം നടക്കുന്നത് വരെയുള്ള സമയം ഉറങ്ങുന്നത് അവരൊക്കെ അനഭിലഷണീയമായി കണ്ടിരുന്നു. അത് നല്ല പരിപാടിയല്ല, ഒരു നല്ല കീഴ്വഴക്കമല്ലാതെ നമ്മളോ നമ്മളോ ഉറക്കത്തിലും ആലസ്യത്തിലും തളർച്ചയിലും അനാവശ്യ കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെടും. നമ്മളെന്ത് ചെയ്യും? പള്ളിയിൽ നിന്ന് വേഗം വന്ന് പത്രം വന്നു നോക്കും, പത്രം വന്നു അയിരുന്ന് അങ്ങനെ അരിച്ചു വീർക്കും, സൂര്യോദയം വരെ അതിലപ്പുറമൊക്കെ ആയാലും കുഴപ്പമില്ല. അതേ അവസരം ഒരു പേജങ്ങാനും ഖുർആനോ ചേർക്കണം, ഒരു പത്ത് കോട്ടുവായ ഒരുമിച്ച് വരും, പിന്നെ അവിടെ മടക്കി വെക്കലാണ്. പത്രം വായിക്കാതിരുന്നാലോ, അതതിൻ്റെ ആദ്യം ഓരോ മെയിൻ ഹെഡിങ് നോക്കി, പിന്നെ സബ് ഹെഡിങ് നോക്കി, പിന്നെ വിശദ വിവരത്തിൽ അനിവാര്യമായ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അത് മുഴുവൻ അരിച്ചു പെറുക്കും. ഒരു വിഷമോ ഉറക്കൊന്നും നമുക്ക് വരില്ല. അപ്പൊ വേണ്ടാത്ത അനാവശ്യമായ പല കാര്യങ്ങളും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മുഴുകിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സമയം കളയും. അതേ അവസരത്തിൽ ആ സൂര്യോദയം വരെയുള്ള സമയം എവിടെയാണെങ്കിലും അതിൽ നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണം. ഒന്ന് ആ സമയത്തും സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ സമയമല്ലാത്തൊരു ബർക്കത്തുള്ള നേരമാണ്. അതുകൊണ്ട് നമ്മൾ ആ സമയങ്ങളിൽ ദിക്റുകൾക്ക്, ദുആകൾക്ക്, പ്രാർത്ഥനകൾക്ക് സമയം കാണണം എന്നാണ്. മുൻഗാമികളൊക്കെ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാത സമയത്തെ സംബന്ധിച്ച് പ്രത്യേകം
ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയേണമേ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയാണ് ഈ സമൂഹത്തിന് സമുദായത്തിന് പ്രഭാത സമയത്ത് ബർക്കത്ത് ചൊരിയണേ. അപ്പൊ ആ ബുക്കൂർ, ആ പ്രഭാത സമയം എന്ന് പറയുന്നത് വെറുതെ നഷ്ടപ്പെടുത്തേണ്ട സമയമല്ല എന്നാണ്, നമ്മളൊക്കെ അശ്രദ്ധമാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ സമയം വല്ലാത്തൊരു പുണ്യുള്ള നേരാണ്. അതുകൊണ്ട് മുൻഗാമികളൊക്കെ ആ സമയത്തെ ഉറക്ക് ശരിയല്ല, കഴിയുന്നത്ര അവർ ഉറങ്ങൂല, അത് വളരെ പ്രാധാന്യപൂർവ്വം അവർ ആ സമയം ചെലവഴിച്ചിരുന്നു. ഇത് സ്ത്രീകളും മനസ്സിലാക്കേണ്ടതുണ്ട്. അവരും അവരുടെ മുസല്ലയിൽ തന്നെ ഇരുന്ന് ദിക്റുകളിലും ദുആകളിലുമായി കഴിച്ചുകൂട്ടി കഴിയുന്നത്ര, ഇനി അതല്ല കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ട്, ഞാൻ അവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ല, അടുക്കളയിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, മറ്റ് കാര്യങ്ങളുണ്ട്, അവരെ ഒരുക്കി പറഞ്ഞയക്കണം. അപ്പോഴൊക്കെ ഈ അവസരങ്ങളിൽ ദിക്റുകൾ അവർക്ക് കൊണ്ട് നടക്കാം, പ്രാർത്ഥന മനസ്സിൽ കരുതാം. ആ പ്രത്യേകമായ സമയം, അത് ബർക്കത്ത്, അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന നേരമാണ്. ആ സമയത്തിന്റെ പ്രാധാന്യം, അതിലെ ബർക്കത്തിന്റെ മഹത്വം, അതിലടങ്ങിയിട്ടുള്ള നന്മകളുടെ പുണ്യം ഒക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മദാരിജുസ് സാലിക്കീൻ എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുൻഗാമികളായ സഹാബത്ത് താബിഈങ്ങളുടെയൊക്കെ അടുക്കൽ അവർ കറാഹത്തായി കണ്ടിരുന്നു, അന്നൗമു ബൈന സ്വലാത്തി സുബ്ഹി വതുലുഇ ശംസ്, ഫജ്ർ നിസ്കാരത്തിന്റെയും സൂര്യോദയത്തിന്റെയും ഇടക്കുള്ള സമയം ഉറങ്ങുന്നത് അവർ വെറുത്തിരുന്നു, അവരത് അനഭിലഷണീയമായി കറാഹത്തായി കണ്ടിരുന്നു. കാരണം ഫൈന്നഹു വഖ്തു ഗനീമത്തിൻ, അത് വളരെയേറെ നമുക്ക് ചൂഷണം ചെയ്യേണ്ടുന്ന സമയമാണ്, ധാരാളം നമുക്ക് ബർക്കത്ത് കിട്ടുന്ന നേരമാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾ അവരുടെ യാത്രാവസരങ്ങളിൽ രാത്രിയിൽ സുദീർഘമായി യാത്ര ചെയ്യുന്ന യാത്രാ സംഘങ്ങൾ പോലും ഫജ്ർ നിസ്കരിച്ചു കഴിഞ്ഞാലും അവർ ഉറങ്ങാറില്ല. അവർ ഫജ്ർ നിസ്കരിച്ചു കഴിഞ്ഞ് സൂര്യോദയം വരെ പിന്നെയും എന്തു ചെയ്യും, യാത്ര തുടരാറുണ്ട്. ആ യാത്രയിലും അവർക്ക് ബർക്കത്ത് നഷ്ടമാകരുതെന്ന നിലക്ക്, എന്നിട്ട് സൂര്യോദയം പൂർത്തിയായി കഴിഞ്ഞ് പിന്നീടൊക്കെ ആയിരുന്നു അവർ പലപ്പോഴും അവരുടെ യാത്രാവേളകളിൽ ഒരിടത്തിറങ്ങി വിശ്രമിക്കാറ് പോലും പതിവുണ്ടായിരുന്നത്. അതിനത്രത്തോളം ആ സമയത്തിന് നമ്മുടെ മുൻഗാമികൾ പ്രാധാന്യം കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇരുസംബദ്ധമായ റിപ്പോർട്ടുകൾ കാണാം. കുടുംബത്തോട് അദ്ദേഹം ചോദിച്ചുവെന്നാണ്, എഴുന്നേൽക്കൂ, അള്ളാഹു അവന്റെ റിസ്ഖുകൾ പ്രത്യേകമായി വീതിക്കപ്പെടുന്ന ബർക്കത്തുള്ള ഈ സമയത്ത് നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഉറങ്ങുന്നവരെ തട്ടി ഉണർത്തിയിരുന്നു മഹാനവറുകളെന്ന് അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാം. ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അവിടുത്തെ സാദുൽ മഅാദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ അത്യാവശ്യമായ കാരണങ്ങളും അനിവാര്യമായ സന്ദർഭങ്ങളിലുമല്ലാതെ ഈ സമയത്ത് നമ്മൾ ഉറങ്ങിക്കൂടാ എന്നാണ് മഹാനവറുകൾ രേഖപ്പെടുത്തിയത്. കാരണം അദ്ദേഹം പറയുന്നു, ഇതുകൊണ്ട് നമുക്ക് ആത്മീയമായ ഒട്ടേറെ പുരോഗതികളും ബർക്കത്തുകളും നഷ്ടമാകുന്നു എന്നതിലും അപ്പുറം, അത് മാത്രമല്ല, അത് ശാരീരികമായി തന്നെ ആരോഗ്യപരമായി തന്നെയും ആ സമയത്തുള്ള ഉറക്ക് നമുക്ക് നഷ്ടമേ വരുത്തിവെക്കുകയുള്ളൂ എന്നാണ്. മറിച്ച് നാം പ്രഭാതത്തിലെ സമയം വ്യായാമത്തിനും ചലനത്തിനും വളരെയേറെ ഉന്മേഷപ്രദമായ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടവരാണ്. അതല്ലാതെ ആ സമയത്ത് ചടഞ്ഞുകൂടി കിടന്നുറങ്ങുന്നതായാൽ ഒട്ടേറെ രോഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ ഈ ഉറക്ക് നിമിത്തമാകും. അതുകൊണ്ട് ആ സമയത്തുള്ള ഉറക്ക് ആത്മീയമായി നമുക്കൊരുപാട് നഷ്ടങ്ങൾ വരുത്തിവെക്കും എന്നതിന്റെ പുറമേ, ശാരീരികമായി ആരോഗ്യപരമായും ആ സമയത്തുള്ള ഉറക്ക് ഗുണകരമല്ല എന്നാണ് അദ്ദേഹം സാദുൽ മഅാദ് എന്ന തന്റെ വിശ്വവിഖ്യാതമായ കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ സമയമുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറങ്ങല്ല, സൂര്യോദയം വരെയെങ്കിലും ഒന്ന് ക്ഷമിച്ച് കാത്തിരുന്ന് ദിക്റിലും ദുആയിലും ആ പ്രത്യേകമായ അല്ലാഹുവിനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കാനും ബർക്കത്ത് വർഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹുവിങ്കിൽ നിന്ന് വലിയ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നമുക്ക് പെയ്തിറങ്ങുന്ന നേരമാണ് എന്ന നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, നമ്മള്
മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ഇസ്ലാമിന് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. രാവിലെ വേഗം കയറി കടന്നുറങ്ങുന്നതിന് പകരം ഒരു വ്യായാമവും എക്സസൈസും ഒക്കെ നമുക്കും പറഞ്ഞത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. നല്ല ആരോഗ്യമുള്ള നല്ല ശക്തിയുള്ള സത്യവിശ്വാസിയാണ് അള്ളാഹുക്ക് ദുർബലനായ സത്യവിശ്വാസിയേക്കാളേറെ പ്രിയങ്കരനായത്. എല്ലാവർക്കും അവരവരനുസരിച്ച് അള്ളാഹുക്ക് ഇഷ്ടമുണ്ട്, ഖൈറുണ്ട്, പക്ഷേ ആരോഗ്യമൊക്കെ നിലനിർത്തണം. ശാരീരിക ആരോഗ്യം, ആത്മീയ ആരോഗ്യമൊക്കെ എപ്പോഴും നിലനിൽക്കണം എന്നാണ്. നമ്മുടെ ആത്മീയമായ ആരോഗ്യത്തിന് ആവശ്യമായ ഇബാദത്തുകളും ദിക്റുകളും അതിൻ്റെ പുറമെ ശാരീരികമായ ആരോഗ്യവും ഒക്കെ നിലനിൽക്കേണ്ടതുണ്ട്. മനുഷ്യന് ജോലി ചെയ്യാൻ ശക്തി വേണം, ഇബാദത്ത് ചെയ്യാൻ ശക്തി വേണം, അലസത വിട്ടുമാറണം, ശരീരം നല്ല ഉന്മേഷം വേണം, പല രൂപത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടണം. ഇതൊക്കെ നമ്മുടെ ശാരീരികമായും ആവശ്യമാണ്. ഇബാദത്തുകൾക്ക് എനിക്ക് കൂടുതൽ ഊർജ്ജസ്വലത കിട്ടണം, എൻ്റെ പ്രവൃത്തികളിൽ എനിക്ക് ഉന്മേഷം കിട്ടണം. ആ ഒരു സരുദ്ദേശത്തോടുകൂടെ ആകുമ്പോൾ ഈ വ്യായാമങ്ങൾ പോലും നമുക്ക് സൽക്കർമ്മമായിട്ട് മാറും. പക്ഷേ അതുമാത്രം ശ്രദ്ധ, അതിനുമാത്രം ശ്രദ്ധ. പല ആൾക്കാരും അങ്ങനെ വ്യായാമത്തിന് വേണ്ടിയാ ജീവിക്കണമെന്ന് തോന്നും. കാരണം അവൻ അത് വളരെ ശ്രദ്ധയാണ്. അതിപ്പോ ഡോക്ടറെ കണ്ടു, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ബി പി ഉണ്ട്, ഇങ്ങനെ പറ്റൂല, നേരത്തെ നീറ്റ് ഓടണം എന്ന് പറഞ്ഞാൽ ഓടും. ഡോക്ടർ പറഞ്ഞാൽ ഓടും, ഡോക്ടർ പറഞ്ഞാൽ നടക്കും, ഡോക്ടർ പറഞ്ഞാൽ ചെരിയും മാടും കുഴയും എന്തും ചെയ്യും, തിന്നണ്ടാന്ന് പറഞ്ഞാൽ തിന്നൂല. അതേ അവസരത്തിൽ അള്ളാന്റെ വിളിയാളും പള്ളിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്, അസ്സലാത്തു ഖൈറു മിനൻ നൗം, ഉറക്കിനേക്കാൾ ഉത്തമമാണ് നമസ്കാരം, ഉറങ്ങല്ല എഴുന്നേറ്റ് വരൂ, തൊട്ടൊരു 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് നടന്നാലുള്ള ദൂരത്തേക്കുള്ള പള്ളിയിൽ പോകാൻ പടച്ച റബ്ബവന്റെ റസൂലിലൂടെ പറഞ്ഞിട്ടത് കേൾക്കാൻ നേരമില്ലാത്തവൻ. അതേ ഒരു ചെക്കപ്പ് കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റ് റിസൾട്ട് വന്ന് നോക്കുമ്പോ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. പോരാവൻ ഓടുന്നു, ചാടുന്നു, കിലോമീറ്ററുകളോളം ഓടുന്നു, നടക്കുന്നു. അതാണ് അല്ല പറഞ്ഞത്, ബൽ തുസിറൂനൽ ഹയാതദ്ദുനിയ, ഐഹിക ജീവിതത്തെ എത്രേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ, ആഹിറമാണ് എന്നെന്നും ഉത്തമമായതും എന്നെന്നും ബാക്കിയാകുന്നതുമായ ജീവിതം. പക്ഷേ അവിടെയല്ല നോക്കുന്നത്, ദുന്യാവിലെ ശാരീരികാരോഗ്യം നോക്കുന്നു, ആത്മീയമായി അധപ്പതിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹവും ദേഹിയും കൂടിയതാ, ജിസ്മ് റൂഹ് രണ്ടും കൂടിയും കൂടിയതാ മനുഷ്യൻ. ആ മനുഷ്യൻ ദേഹവും ദേഹി, ദേഹി എന്ന് പറയുന്നത് ആത്മാവ്. ആത്മീയമായ പരിചരണത്തിന് ആവശ്യമായ ഇബാദത്തുകളും കാര്യങ്ങളും എല്ലാം ചെയ്യണം. ദേഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, മരുന്ന് കുടിക്കണം, ചികിത്സ ചെയ്യണം, ആരോഗ്യം നിലനിർത്തണം. രണ്ടും വേണം, രണ്ടും വേണം, രണ്ടും നിലനിർത്തണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശങ്ങളിലേക്ക് കൊണ്ടുപോയി ഇടരുത്. വലാ തുൽക്കൂബി ഐദീക്കും മില തഹിലുക, നാശങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ ഇടരുത്. വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. ഒക്കെ ഇസ്ലാം പറയുന്നത് എന്തിനാ? ആരോഗ്യമുള്ള ഒരു ശരീരം നിലനിൽക്കാൻ തന്നെയാ ഇസ്ലാം പറയുന്നത്, ആരോഗ്യമുള്ളൊരു ശരീരം. അപ്പൊ അതിനാവശ്യമായ രൂപത്തിലുള്ള ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ഓജസ്സും തേജസ്സും ഒക്കെ നിലനിൽക്കാൻ ആവശ്യമായ നിലക്ക് അങ്ങനെയുള്ള ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള കായികമായ വിനോദങ്ങളും കളികളും വ്യായാമങ്ങളിലും ഒക്കെ ഏർപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അബ്സീനിയയിൽ നിന്ന് വന്നിട്ടുള്ള ചെറുപ്പക്കാരെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം പയറ്റിക്കൊണ്ടുള്ള അഭ്യാസം കാണിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിരുന്നു, ദൂനക്കും യാ ബനി അർഫിദ, കളിയട അർഫിദ മക്കളെ, കളിക്ക് കളിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കളിയെ പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്നി ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നുണ്ട്, അള്ളാഹുന്റെ റസൂലിന്റെ ചുമലിന്മേൽക്ക് ഞാൻ അങ്ങനെ താടി വെച്ചിട്ടാണ് ഞാൻ അവരുടെ കളി നോക്കിക്കണ്ടിരുന്നത്. മതിയായോ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മതി എന്ന് പറഞ്ഞപ്പോഴാണ് പൊയ്ക്കോ എന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും പ്രവാചകന്റെ കാലത്ത് തന്നെ സഹാബിമാർ പല രൂപത്തിലുള്ള മത്സരങ്ങൾ, കുതിരയോട്ട മത്സരം, അതുപോലെ തന്നെ നടത്തം, ഓട്ടം, അങ്ങനെ പലതും അവർ മത്സരിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താ, നിങ്ങൾ ശാരീരികമായ ശക്തി നിലനിൽക്കണം. ശാരീരികമായ ഒരു ശക്തി ഒരു വിശ്വാസിക്ക് നിലനിന്നാൽ ആ നിലക്ക് അവന്റെ ഉദ്ദേശങ്ങളിൽ എപ്പോഴും എന്ത് വേണം, എന്തിനാ ഞാൻ ഓടുന്നത് ചാടുന്നത്, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ, ഇസ്ലാമിക പ്രവർത്തനത്തിന്, ഇസ്ലാമിക ദൈവത്തിന്റെ രംഗത്ത് ജീവിക്കുന്ന കാലം അത്രയും ഉന്മേഷത്തോടെ ഇബാദത്ത് ചെയ്യാനൊക്കെ എനിക്ക് എൻ്റെ ശാരീരികമായ ആരോഗ്യം ഉപകരിക്കണം, നിലനിൽക്കണം എന്ന ഒരു നല്ല ഉദ്ദേശം ഉണ്ടാകുമ്പോൾ ആ നടത്തവും ഓട്ടവും ചാട്ടവും പോലും
ഒരു സൽക്കർമ്മമായി മാറുമെന്നർത്ഥം. അപ്പൊ ഇതൊന്നും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അന്യമായൊരു കാര്യമല്ല, ഇതൊക്കെ മറ്റുള്ളവർ ചെയ്യേണ്ടതാണ്, മുസ്ലിമിനതൊന്നും പറഞ്ഞതല്ല എന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല. പ്രഭാതത്തിൽ ആ നിലക്കുള്ള കാര്യങ്ങൾക്ക് ഇസ്ലാമികമായിട്ടുള്ള പ്രോത്സാഹനങ്ങളുണ്ട്. മാത്രമല്ല, ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏത് വ്യായാമം ചെയ്യുമ്പോഴും പുറത്തൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ മര്യാദകളുണ്ട്. ഔറത്തൊരു വ്യായാമത്തിൻ്റെ പേരിലും ഔറത്ത് വെളിവാക്കാൻ പാടില്ല. പുരുഷനോടായാലും സ്ത്രീയോടായാലും മറക്കാൻ പറഞ്ഞ ഭാഗങ്ങൾ മറച്ചിട്ടേ, എന്തിൻ്റെ പേരിലാണെങ്കിലും മറ്റൊരാളുടെ മുമ്പിലാണെങ്കിൽ അതെ, അവൻ ആ നിലക്കുള്ള ഔറത്തുകൾ വെളിവാക്കാൻ പാടില്ല. മാത്രമല്ല, പിന്നെ എക്സസൈസിൻ്റെ പേരും പറഞ്ഞിട്ട് ഇബാദത്ത് മുടക്കാൻ പാടില്ല. കളിയും വിനോദവും തമാശയും ജിമ്മും ഫുട്ബോളും ക്രിക്കറ്റും എന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ ഉപരി അതിനുമാത്രമായി ജീവിച്ച് ഇതൊക്കെ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഇസ്ലാമികമായി ഇബാദത്തുകളിൽ കൂടുതൽ ആരോഗ്യത്തോടെ ശരീരം നിലനിൽക്കുവാനുള്ള ഉദ്ദേശത്തോടെ ചില ഒരു മാധ്യമങ്ങൾ മാത്രമായി ചെയ്യേണ്ടതാണ്. അതല്ലാതെ അതിനുവേണ്ടി ജീവിക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുക, മറ്റുള്ളതെല്ലാം മാറ്റിവെക്കുക എന്നതായിരിക്കരുത്. മാത്രമല്ല, സ്ത്രീ പുരുഷന്മാരെ ഇടകലർന്നുകൊണ്ടുള്ള വ്യായാമങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ അനിസ്ലാമികമായ കാര്യങ്ങളും ശിർക്കൻ സമ്പ്രദായങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങളും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നമ്മുടെയൊക്കെ നാടുകളിൽ കാണുന്ന ബഹുദൈവത്വത്തിൻ്റെ ആചാരങ്ങളും ഉപചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചടങ്ങുകളൊക്കെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള യോഗ പോലെയുള്ള ആ രൂപത്തിലുള്ള വ്യായാമങ്ങൾ അതൊന്നും മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. എന്നാൽ യോഗയിൽ അതുമായൊന്നും ബന്ധമില്ലാത്ത ബ്ലഡ് ഷുഗർ കുറക്കാൻ, പിന്നെ ടെൻഷൻ കുറക്കാൻ, അതുപോലെ തന്നെ ശാരീരികമായി ഉന്മേഷം കിട്ടാനൊക്കെ ആവശ്യമായ ശാരീരികമായ മറ്റു വ്യായാമങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, അതിൽ നിന്നും ചെയ്യാമെന്നതല്ലാതെ അതിൽ പറയുന്ന നിയമങ്ങളും ഗുരുവിനെ വണങ്ങലും ഇപ്പൊ സൂര്യ നമസ്കാരവും ആ രൂപത്തിലുള്ള ബഹുദൈവത്വത്തിൻ്റെയും അനിസ്ലാമികതയുടെയും മേമ്പടിയുള്ള ഒരു കാര്യത്തിനും ഒരു തലക്കും സപ്പോർട്ട് ചെയ്യുവാനോ അതിൽ കൂടിക്കൊടുക്കുവാനോ പാടുള്ളതല്ല. ഇതൊന്നുമില്ലാത്ത ഇസ്ലാം വിരുദ്ധമല്ലാത്ത നമുക്ക് അനുവദിക്കപ്പെട്ട മേഖലകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ശാരീരികമായി വ്യായാമങ്ങളിൽ ഏർപ്പെടണം. അത് ആവശ്യം തന്നെയാണ്. കാരണം അത് നമുക്ക് ഒരു അന്യമായൊരു സംഗതിയോ അത് നമുക്ക് തക്കവക്കെതിരോ ഒന്നുമല്ല. ആ കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ, ഇതൊക്കെ ഒരു മുസ്ലിമിൻ്റെ ഒരു ജീവിതം എന്ന നിലക്ക് ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലായിടത്തും നമുക്ക് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏത് മേഖലയിലും നമുക്ക് പ്രവർത്തിക്കാം. അതിന് അള്ളാഹു നമ്മെ വിരോധിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ശാരീരികവും ആത്മീയവുമായ മേഖലയിൽ പുരോഗതിപ്പെടുന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവിയിലേക്ക് ഉയരുന്ന ഒരവസ്ഥയിലേക്കാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഓരോ ദിവസങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുന്ന അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ദിവസങ്ങളെ അള്ളാഹു നമുക്ക് അരുളിത്തരുന്ന നമ്മുടെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും കാവലും ഏർപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد المسلمين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد